ഹൈ ഫ്രണ്ട്സ് എവർക്കും ലാബ്രദേസ് മീഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നിങ്ങൾ ഹൈഡ്രോ കാർബൺസിൻ്റെ കുറച്ച് റിയാക്ഷൻസ് കണ്ടു ഈ വീഡിയോയിൽ ഞാൻ ഓസ്നോളിസിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഓസ്റ്റനോളിസിസ് ആൽക്കീൻ്റെ ഓസ്റ്റനോളിസിസ് സ്ഥിരം റിയാക്റ്റൻഡ് തന്നിട്ട് പ്രോഡക്റ്റും പ്രോഡക്റ്റ് തന്നിട്ട് തിരിച്ച് റിയാക്റ്റൻസും ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് അതിപ്പോൾ ഒരു ഈ ചാപ്റ്ററിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം എടുക്കുന്നില്ല പറഞ്ഞു തരാം ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എടുത്തു തരാം കേട്ടോ ഈ ആൽക്കീൻ്റെ നമ്മളെ കൺഫർമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഉണ്ട് ഓക്കെ കൺഫർമേഷൻസ് ഓഫ് ആൽക്കിൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ആൽക്കിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് മൂന്ന് ഫിഗേഴ്സ് കിട്ടും എക്ലിസ്റ്റഡും സ്റ്റാഗേഡും സ്ക്യൂ എന്ന് പറഞ്ഞാൽ മൂന്ന് പർട്ടിക്കുലർ ടൈപ്പ് ഫിഗേഴ്സ് കിട്ടും അല്ലെ എക്ലിസ്ഡ് എക് എക്ലിപ്സും സ്റ്റാഗേഡും നമ്മളെ ന്യൂമാനും സാഹോസും എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകൾ രണ്ട് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊജക്ഷനും എക്സാമിനും വരയ്ക്കാൻ ചോദിക്കാം പിന്നെ അതിലൊരു ഡയഹഡ്ര ലാംഗിളും ടോഷണൽ സ്ട്രെയിനും അങ്ങനെ രണ്ട് മൂന്ന് ടോപ്പിക്കുകളുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തിയറി പാർട്ടാണേ ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുത്തു തരാം കേട്ടോ അപ്പോൾ ആ ടോപ്പിക്ക് മറന്നുപോലെ അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണേ അത് നിങ്ങൾ പഠിച്ചോണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓസ്ണോളിസിസ് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഓസ്നോളിസിസ് നോക്കാം ഓക്കെ ആദ്യം നിങ്ങൾ ഒരു ആൽക്കീൻ എടുക്കാം നമുക്ക് ടെക്സ്റ്റ് രണ്ട് ക്വസ്റ്റൻ ചെയ്തിട്ട് പ്രീവിയസ്സിൽ രണ്ട് ക്വസ്റ്റിനും കൂടെ ഞാൻ തരാം ഓക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾ അത് പക്ഷേ കുറച്ച് നോക്കിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ആദ്യം നിങ്ങൾ ഒരു ആൽക്കീൻ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ആൽക്കീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പിനാണ് പ്രോപ്പ് വണ്ണിനാണ് എടുക്കുന്നത് സി ഹൈച്ച് ത്രീ സി ഹൈച്ച് ഡബിൾ ബോണ്ട് സി ഹു പേരിൽ തന്നെയാണല്ലേ ഓസണോളിസിസ് വിച്ച് മീൻസ് ഓസോണിന് അടയുക ആരാ ഓസോൺ എന്ന് പറഞ്ഞാൽ ഓത്രി അല്ലേ ഇങ്ങനെ ഓത്രി കൊണ്ട് ഇവിടെ ആഡ് ചെയ്യാമെന്ന് മനസ്സിലാവില്ല ഓസോൺ ആഡ് ചെയ്യുമ്പോൾ ഓസോൻ്റെ സ്ട്രക്ചറും കൂടെ ജസ്റ്റ് പഠിച്ച് വെക്കുകയാണ് ഇങ്ങനെയാണ് ഓസോണിൻ്റെ സ്ട്രക്ചർ ഓസോണിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഓർമ്മയിരിക്കുക ഓക്കെ ഒരു ഡബിൾ ബോണ്ടും ബാക്കി കോണ്ടക്ട് ബോണ്ടും കൊണ്ട് കറക്റ്റ് ഡോട്ട് സ്ട്രക്ച്ചർ അത് വേണ്ട ഈ ഒരു ക്ലോസോ ഫിഗർ നോക്കി വെക്കുക കേട്ടോ ഓസ്ണോ ഓസോണിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ് ഓസോൺ ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഓക്കെ ആൽക്കീനിൽ ഓസോൺ ആടെയുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഓക്കെ ഇവിടെ നമ്മൾ ആദ്യം ആൽക്കീൻ എടുത്തു സി ഹൈച്ച് ത്രീ സി ഹൈച്ച് ഡബിൾ ബോണ്ട് സി ഹൈച്ച് ടു അതിൽ നിങ്ങൾ ഓസോൺ ഓസോൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് അടയെന്നത് ഓസോണിഞ്ഞ് ഈ ആൽക്കീനിലോട്ട് അടയാണ് എപ്പോഴും കൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചോ ഓസോണിഞ്ഞ് ഈ ആൽക്കീനിൽ ആടെയുമ്പോൾ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ഡബിൾ ബോണ്ട് ബ്രേക്കായി ഈ പൊസിഷനിൽ ഈ ഓസോൺ വന്നങ്ങിരിക്കും മീൻസ് ദ ഓസോൺ വന്ന് ദ ആ പൊതുഷനിലെങ്കിലേക്ക് മനസ്സിലായോ എന്നിട്ട് ഈ കാർബണും ഈ കാർബണൊക്കെ ഈ ഓസോണുമായിട്ട് ഓസോണുമായിട്ടെങ്കിൽ ലിങ്ക് ആവും എങ്ങനെയെന്ന് പറഞ്ഞാൽ നോക്കിയേ ഈ ഓക്സോൺ ഈ കാർബണുമായിട്ട് ഈ കാർബണുമായിട്ടെ ലിങ്ക് വരും അതേപോലെ ഈ ഈ കാർ ഈ കാർബൺ മനസ്സിലായോ ഒന്നും കൂടെ അങ്ങ് സിമ്പിളാണ് നിങ്ങൾ ഡബിൾ ബോണ്ട് ഈ ഓസോണ കൊണ്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് വെക്കുക ഓസോൺ ഞാൻ ഓക്കെ എന്നിട്ട് ഈ കാർബൺ ഈ രണ്ട് ഓക്സിനായിട്ട് ലിങ്കിങ് വരും അതേപോലെ ഈ കാർബൺ ഈ രണ്ട് ഓക്സിനുമായിട്ട് അങ്ങ് ലിങ്ക് വരും ഇവിടെ കിട്ടി ഈ ഫിഗറിനെ വിളിക്കുന്ന പർട്ടിക്കുലർ ഓസൊണൈഡ് കിട്ടി ഓക്കെ ഇവനെ വിളിക്കുന്ന പേരാണ് ഓസൊണായിഡ് മനസ്സിലായോ എങ്ങനെയാണ് ഫോം മനസ്സിലായോ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക അവിടെ ഈ ഓസോനെ കൊണ്ട് വെക്കുക അപ്പോൾ എന്ത് കിട്ടി സി ഹൈച്ച് ത്രീ സി ഹൈച്ച് ാണ് അവിടെ കിട്ടിയത് മനസ്സിലായാലോ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നിങ്ങൾ തീന്നില്ല ഓസോണസ് തീന്നില്ലേ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിൽ സിംഗിൻ്റെ പ്രസൻസിൽ വാട്ടർ ആടയുക ആരാടയുക സിങ്കിൻ്റെ പ്രസൻസിൽ വാട്ടർ ആടയുക സിങ്കിൻ്റെ പ്രസൻസിൽ വാട്ടർ ആടയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞേ ഞാൻ ജസ്റ്റ് വരച്ച് പറഞ്ഞു ഈ വാട്ടറ് ഈ രണ്ട് കാർബിൻ്റെ കോമൺ ആൻഡിൽ ഓക്സിജൻ ഉണ്ടല്ലോ ഈ ഓക്സിജൻ ഈ ഓക്സിജനെ ഈ വാട്ടർ അങ്ങ് വിളിച്ചുകൊണ്ട് എന്തായിട്ട് പുറത്തു പോയി ഹെച്ച് ടൂ പോയി ഈ ഓക്സിജൻ കൂടി ചെല്ലുമ്പോൾ എന്തായിട്ട് പുറത്തുപോയി ഹൈ ടൂ ടൂറ്റ് പുറത്തു പോയി ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് വിളിച്ചോണ്ട് പോയി ബാക്കി ഇവിടെ മിച്ചോള രണ്ട് പാർട്ട് ഏതൊക്കെയാണ് ഈ ഒരു പാർട്ട് മിച്ചയില്ലേ സി ഹരി സി ഹെച്ച്ഒ ഇവിടെയും ബാക്കി മിച്ചമുള്ള പാർട്ട് ആരാണ് സി എച്ച് ഓ അങ്ങനെ രണ്ട് ഈ രണ്ട് പാർട്ട് രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആവും സ്പ്ലിറ്റ് ആയി ഈ ഒരു കോമ്പൗണ്ട് ഈ കോമ്പൗണ്ട് ആരാണ് സി എച്ച് ത്രീ സി എച്ച് ഓ സി എച്ച് ത്രീ സി എച്ച് ഓ പ്ലസ് അടുത്ത് കിടന്ന കോമ്പൗണ്ട് ആരാണ് സി എച്ച് ടു ഒ സ്നോളിസ്റ്റ് അപ്പൊ അവിടെ കിട്ടിയ പ്രോഡക്റ്റ് ആരാണ് എത്തനാൾ ഓക്കെ സി എച്ച് സി എച്ച് ഒ അസറ്റാളുകൾ അല്ലെങ്കിൽ എത്തനാളും സി എച്ച് ടു ഓയും ഈ സി എച്ച് ടു ഒനെ കുറച്ച് കറക്റ്റായിട്ട് എഴുതണം ആരാ സി എച്ച് ടു എന്ന് പറഞ്ഞാൽ പിള്ളേർ ഇതല്ലേ സി എച്ച് ടു ഒക്കെ സി ഹു ഒ അപ്പോൾ സി എച്ച് ടു എന്ന് പറഞ്ഞാലാണ് ഹ് സി എച്ച് ഒ ആരാ ഹെച്ച് സി എച്ച് ഒ എന്ന് പറഞ്ഞാൽ ഫോർമാലിറ്റി ഹൈഡ് അല്ലെങ്കിൽ മെത്തനാൾ എന്ന് വിളിക്കും മനസ്സിലായോ അപ്പം നിങ്ങളിവിടെ സിംപ്ലി സി എച്ച്ഒ എഴുതണ്ടതിന് പകരം നിങ്ങൾ അവിടെ ആരെഴുതി പഠിക്കണം ഹെച്ച് സി എച്ച് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ സി എച്ച് പോരാ എച്ച് സി എച്ച് എഴുതി പഠിക്കണം മനസ്സിലായോ ഇതാണ് ഓസ്ണോളസിസ് എന്ന് പറഞ്ഞാൽ അതൊക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വരച്ചത് റിയാക്ഷൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഓസ്റ്റ്നോയിഡില് ആ ഓസ്നോയിഡിൽ സിങ്കിൻ പ്രസൻസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഈ ഓക്സിജൻ രണ്ട് കാർബൺ ഷെയർ ചെയ്യുന്ന ഓക്സിജൻ വിളിച്ചുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് പുറത്തു ബാക്കി ഈ പാർട്ടുണ്ടല്ലോ ഈ പാർട്ടങ്ങ് രണ്ടായിട്ട് ബ്രേക്ക് ആവും ഇത്രയും ഒരു കോമ്പോണ്ടൈറ്റ് മാറും ഇത്രയും ഒരു കോമ്പോണ്ടായിട്ട് മാറും മനസ്സിലായോ അത്രയേ ഉള്ളൂ ഈ റിയാക്ഷനെ വിളിക്കുന്ന പറയുന്നത് ഓസ്നോളിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കിന ഓസ്നോളിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് ആൾഡിഹൈഡോ കീറ്റോണോ ഒരു കാർബണൈൽ ഗ്രൂപ്പ് കിട്ടും കേട്ടോ ഇവിടെ കിട്ടിയത് എത്തനാൾ അസറ്റ കിട്ടി ഹെച്ച് സി എച്ച്ഒ ഫോർമാലിറ്റി ആണ് സി എച്ച് ടു ഒ എന്ന് ഇത് പഠിക്കരുത് ഞാൻ ഇത് വരുമ്പോൾ സി എച്ച് ടു ആണ് പക്ഷേ അവൻ്റെ ആക്ച്വൽ ഫോമിൽ ആരാണ് ഹെച്ച് സി എച്ച് ഒ അപ്പോൾ ഒരു മോളിക്കൂൾ എത്തനാളും ഒരു മോളിക്കൂൾ മെത്തനാളും കിട്ടി അസറ്റാൾഡി ഫോർമാൽഡിഹൈഡും അല്ലെങ്കിൽ എത്തനാളും മെത്തനാളും എത്തനാളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസറ്റാൾഡി മെത്തനാൾ ഹെച്ച് സി എച്ച്ഒയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോർമാൽഡിഹൈഡ് മനസ്സിലായോ സിമ്പിൾ അല്ലേ എന്ന് വായിക്കുമോ എൻ്റെ അടുത്ത പ്രശ്നം തരാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടു മീതയിൽ പ്രൊപ്പീൻ നോക്കാം ടു മീതയിൽ പ്രൊപ്പീൻ നോക്കാം സി ഹി ത്രീ സി സി അയച്ച് ത്രീ ഡബിൾ ബോണ്ട് സി എച്ച് ടു റ്റു മീതയിൽ പ്രൊപ്പീൻ അതിനെ ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞരാം സി എച്ച് ത്രീ സി സി എച്ച് ത്രീ ഡബിൾ ബോണ്ട് സി എച്ച് ടു അതാരമായി ട്രീറ്റ് ചെയ്യുക ഓസോൺ ഇതല്ലേ ഓസോൺ എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓസോൺ എന്ത് ചെയ്യും ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ പൊതുച്ചിൽ വന്ന് ഓസോൺ ഇരിക്കും ക്ലിയർ എൻ്റെ ഇതാണ്ടും രണ്ട് ഓക്സിനെ അങ്ങ് ഷെയർ ചെയ്യും അതേപോലെ ഈ കാർബണും ഈ രണ്ട് ഓക്സോനെ അങ്ങ് ഷെയർ ചെയ്യും മനസ്സിലായോ ഇവിടെ കിട്ടിയവനെ വിളിക്കുന്ന പേരാണ് ഓസോൺ ആയിട്ട് മനസ്സിലായോ ഞാനിത് അങ്ങോട്ട് മാറ്റിയത് ഏസ് എന്ത് സംഭവിക്കും ഇവനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കാം ഓസൊണൈഡ് ഓസൊണൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ ഓസൊണൈഡ് ഞാൻ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ വാട്ടർ ഞാറ വിളിച്ചോണ്ട് ഈ വാട്ടർ ഈ രണ്ട് കാർബണിനെ കോമൺ ആയിട്ടുള്ള ഈ ഓക്സിജൻ അങ്ങ് വിളിച്ചതുകൊണ്ട് എന്തായാലും പുറത്ത് എച്ച് ടൂ ഈ ഓക്സിജൻ വിളിച്ചിട്ടുമ്പോൾ എച്ച് ടൂ ടു ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് പോയി ബാക്കി രണ്ട് പാർട്ട് പാർട്ടുണ്ടല്ലോടാ ബാക്കി രണ്ട് ഓക്സിഡൻ ഉണ്ട് രണ്ട് പാർട്ട് സ്പെറ്റാം ഈ പാർട്ട് ഒന്ന് ചേർത്ത് പറഞ്ഞു സി ഹി ഓ സി എച്ച് അല്ലേ സി ഓ ഇങ്ങോട്ട് കയറും സി എച്ച് പ്ലസ് അടുത്ത പാട്ട് ആരാണ് സി എച്ച് ഒ ഇത് ആരാണ് പിള്ളേരെ സി എച്ച് സി ഓ സി എസ് പറഞ്ഞാൽ പറഞ്ഞാൽ ആരാച്ച് സി എച്ച്ഒ നേരത്തെ പറഞ്ഞു ഫോർമാലിറ്റിയോട് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണേ ക്ലിയർ ആയിട്ട് സി എച്ച് സി ഓ ആക്ച്വലി ഇവിടെ വരുന്ന ഡബിൾ ബോണ്ട് ഇവിടെ വരുന്ന ഏത് ബോണ്ടാണ് ഡോണ്ടിങ് എഴുതുന്ന ഏതാത്ത ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓരോ കാറും ആണ് ഈ കാർമി ഈ ലിംഗേജ് അങ്ങ് പോയി അപ്പോൾ ഈ ഓക്സിജൻ ഇവിടെ വരുന്ന ലിങ്കിൽ ഡബിൾ ബോണ്ടാണ് ഇവിടെയും വരുന്ന ലിങ്കേജ് ഡബിൾ ബോണ്ട് അങ്ങ് ബോണ്ടിംഗ് നോക്കണ്ട അപ്പോൾ ഇത് ആരാണ് പ്രൊപ്പൻ ടു ഓണ് അവനുമാണ് ഇങ്ങനെ എഴുതുക ഓക്കെ പ്രൊപ്പൻ ടു ഓണം മെത്തനാളും ഇവനെ വിളിക്കുന്ന മറ്റൊരു കോമൺ നെയിം ഏതാണ് ആസ് റ്റോൺ പ്ലസ് ടുവിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇത് ഫോർമാലിറ്റിയുടെ അല്ലെങ്കിൽ മെത്തനാൾ മനസ്സിലായോ സംശയം ഉണ്ടോ സിമ്പിളല്ലേ ക്ലിയറായോ ഡൗട്ടുണ്ടോ നോക്കുക അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കാം പ്രീവിയസ് ചെയ്ത് ക്വസ്റ്റൻ ആണേ ഈ രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ അതൊക്കെ സ്ഥിരം ചോദിക്കുന്നത് അടുത്ത് ഈത്തീൻ്റെ ഓസ്ണോളസിസ് നോക്കാം ഈ തീൻ ആരാ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു അവനാരുമായിട്ട് റിറ്റേക ഓസോൺ ഒറ്റയടിക്കണേ പറഞ്ഞു ഓക്കെ നേരത്തെ പോലെ നിങ്ങൾ ഡബിൾ ബോണ്ട് എഴുതാതെ അതിൻ്റെ ഇടയിൽ ആരാ കൊണ്ടുവയ്ക്കുക ഓസോണ് കൊണ്ടുവയ്ക്കുക ആരാ ഓസോണെന്ന് പറഞ്ഞാൽ ഇതല്ലേ എന്ന് പറഞ്ഞാൽ എഴുതി നിങ്ങൾ എന്ത് ചെയ്യും എന്താ ഈ രണ്ട് ഓക്സിനെ ഈ കാർണമായിട്ടങ്ങ് ജോയിൻ ചെയ്യും ഈ രണ്ട് ഓക്സിനെ ഈ കാർണമായിട്ടങ്ങ് ജോയിൻ ചെയ്യും ഉണ്ടോ ഇവനെ വിളിക്കുന്ന പേരാണ് ഓസോണായിഡ് ഓസോണായിഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും അവനെ സിങ്കിൻ പ്രസൻസ് ഓഫ് വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യും ഈ വാട്ടർ ആരെ വിളിച്ചുകൊണ്ട് പോകും ദാ ഈ കോമൺ എന്തായിട്ട് പുറത്തു പുറത്ത് പോവും ടു ഓ ടൂറ്റി പുറത്ത് പോകും പോയി ഇനി ബാക്കിയുള്ള രണ്ട് കോമൺ എന്തായിട്ട് സ്പ്ലിറ്റ് ആവും രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആ സ്പ്ലിറ്റ് എങ്ങനെ എന്നെ വിളിക്കുന്ന പേരെന്താണ് സി എച്ച് ഓ പ്ലസ് ഇതുവരെ ആണ് സി എച്ച് ഓ സംശയം ഉണ്ടോ അപ്പൊ രണ്ട് മോളിക്കോൾ സി എച്ച് ആരാ സി എച്ച് ടു എന്ന് പറഞ്ഞാ ആ ടു മോളിക്കോൾ ആരാണ് ഫോർമാലിറ്റി എടുക്കും സി എച്ച് ടു എന്ന് പറഞ്ഞാൽ ഫോർമാലി അപ്പോൾ രണ്ടു ആൾക്കാർ ഇല്ലാണ്ട് രണ്ട് എച്ച് സി എ ച്ച് ടു മോളിക്കുൾ ഫോർമാലിറ്റി എടുക്കിട്ടും സംശയമുണ്ടോ സിമ്പിൾ അല്ലേ നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആൽക്കീൻ തന്നിരുന്നാൽ ഓസോൺ ആഡ് ചെയ്ത് പ്രോഡക്റ്റ് എഴുതാൻ മനസ്സിലായി ഇനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തിരിച്ചാണ് പ്രോഡക്റ്റ് തരും തിരിച്ച് എന്ത് എഴുതി കൊടുക്കണം നിങ്ങൾ ആൽക്കിൻ എഴുതി കൊടുക്കണം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റിന് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ തരട്ടോ ഒരു പ്രോഡക്റ്റ് ഇതാണ് അസറ്റാൾഡി സി എച്ച് ത്രീ സി ഹയും ഹെച്ച് സി എച്ച്ഒയും ആണ് നമ്മളെ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക ഓക്കെ തിരിച്ച് ആൽക്കിന് എഴുതി കൊടുക്കണം സിമ്പിൾ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഹെച്ച് സി എച്ച്ഒ വരുന്ന കേസിൽ തിരിച്ച് പ്രോഡക്റ്റ് എഴുതുന്ന സമയമാകുമ്പോൾ നിങ്ങൾ തിരിച്ച് റിയാക്റ്റിൻ്റാണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് സി എച്ച് ഒന്ന് എഴുതിയിട്ട് അവനെ മാറ്റി സിംപിൾ യാതാ എഴുതുക സി എച്ച് ടു ഒന്ന് എഴുതുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ ഓക്സിജൻ വരുന്ന സൈഡ് ഉണ്ടല്ലോ ആ ഓക്സിജനെ അങ്ങ് മാറ്റി കളയുക എന്നിട്ട് ആ രണ്ട് സൈഡ് ഞാൻ പിടിച്ച് ഡബിൾ ബോണ്ടിൽ അങ്ങ് ജോയിൻ ചെയ്യുക പറയാണ് സി എച്ച് ത്രീ സി ഹൈച്ച് ഡബിൾ ബോണ്ട് ദിസ് ഈസ് ദ റിയാക്റ്റൻ ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് ഒന്ന് തിരിച്ച് റിയാക്റ്റേ ഇത്രയേ ഉള്ളൂ ഇനിയൊരു സിമ്പിൾ ഷോർട്ട് കട്ടേ കേട്ടോ ഒറ്റയടിക്ക് സ്റ്റെപ്പ് ഒന്നുമില്ല പ്രോഡക്റ്റ് പറഞ്ഞത് കേട്ടോ എടാ റിയാക്റ്റ് വന്നതിൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞാലേ ഞാൻ നേരത്തെ മനപ്പൂർവ്വം പറഞ്ഞു നിങ്ങൾ ഡബിൾ ബോണിന് അങ്ങ് ബ്രേക്ക് ചെയ്യുക ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക അതാണ് ഓസോണിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സോൺ മാരുക സി എച്ച് ത്രീ സി അയച്ചു ഓ ഇവിടെ ഓക്സിജൻ കൊടുക്കും ആരാണ് സി എച്ച് ടു ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് എഴുതാൻ ബാക്കി മറ്റേ സ്റ്റെപ്പിനെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഓസോണിസ് ഇത്രേ ഉള്ളൂ സിമ്പിൾ മനസ്സിലായോ അടുത്തൊരു ക്വസ്റ്റൻ പറഞ്ഞുതരാം നമ്മൾ സെക്കൻഡ് കേസ് ടു മെത്തിലീൻ അല്ലെ പ്രോഡക്റ്റ് അസറ്റോണും മെതനാളും വരുന്നു അല്ലേ ആരൊക്കെയാണ് സി എച്ച് ത്രീ സി ഓ സി എച്ച് ത്രീയും എച്ച് സി എച്ച് ഒും കിട്ടി പ്രോഡക്റ്റ് റിയാക്റ്റന്റ് എഴുതാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എച്ച് സി എച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതണ്ട പിന്നെ എങ്ങനെ എഴുതിക്കോ സി എച്ച് ടു ഒന്ന് എഴുതിക്കോ സി എച്ച് ടു ഓ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിജൻ മാറ്റി കളയുക എനിക്ക് ആ പൊസിഷൻസ് പരസ്പരം ഡബിൾ ബോണ്ട് ചേർക്കണം കേട്ടോ ഓക്സിജന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ സി സി എച്ച് ത്രീ ആ കാരണം ഇവിടെ ഇവിടെ എല്ലാം ഓക്സിജൻ പോയത് അവിടെ ഡബിൾ ബോണ്ട് എടുത്ത് ഇവനെ അങ്ങ് ജോയിൻ ചെയ്യുക സി എച്ച് ടു ഇത് തന്നെയാണ് നിങ്ങൾ നേരത്തെ എഴുതിയത് നേരത്തെ എഴുതിയപ്പോൾ കുറച്ച് തിരിച്ച് എഴുതിയതേ ഉള്ളൂ സി എച്ച് ത്രീ ഇങ്ങനെയാണ് എഴുതിയത് നേരത്തെ ക്വസ്റ്റിനെ റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത് താഴെ വരുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് മനസ്സിലായോ സിമ്പിളായോ ക്ലിയർ ആയോ അപ്പോൾ നിങ്ങളെടുത്ത് ഞാണ്ടേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരാണ് സി എച്ച് ത്രീ സി സി എച്ച് ത്രീ ഓസ്റ്റണോൾസുള്ള പ്രോഡക്റ്റ് പറയാൻ പറഞ്ഞാൽ സിമ്പിൾ മെത്തഡ് ഇത്രയേ ഉള്ളൂ ഡബിൾ ബോണ്ട് മാച്ച് കളയാ ഒരു പ്രോഡക്റ്റ് ആയാലോ ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക അടുത്ത പ്രോഡക്റ്റ് ആയാലോ ഇത്രയേ ഉള്ളൂ ഓസ്റ്റണോൾസ് പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞു പക്ഷേ രണ്ട് മാർക്കിൻ്റെ ആണെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ് പഠിക്കുക ഓക്കെ അപ്പം പ്രോഡക്റ്റ് തന്നിട്ട് റിയാക്ടൻ എഴുതാൻ പറഞ്ഞാൽ ഓക്സിജൻ മാച്ച് കളഞ്ഞിട്ട് ആ രണ്ട് സൈഡും ഡബിൾ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്യുക റിയാക്റ്റിൻ്റെ ഒന്നിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ ഒറ്റയടിക്ക് എഴുതാനാണെങ്കിൽ ഡബിൾ ബോണ്ട് ആ രണ്ട് എവിടെയാണോ നിങ്ങൾ ഡബിൾ ബോണ്ട് പോയാൽ രണ്ട് കാർബൽ എന്ത് ചെയ്യുക ഓക്സിജനും കൊടുക്കുക ഇതാണ് ഓസ്നോൾസിസിലെ സിമ്പിൾ കട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ തീ ലാസ്റ്റ് പഠിച്ചത് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു അവൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും ഒറ്റയടിക്ക് ഡബിൾ ബോണ്ട് കളഞ്ഞു ഇവിടെ ഇവിടെ ഓക്സിജൻ കൊടുന്താണ് സി എച്ച് ടു ഓ പ്ലസ് ഇവിടെ ഓക്സിജൻ കൊണ്ട് സി എച്ച് ടു ഓ ഇത്രയേ ഉള്ളൂ ഇനി തിരിച്ചു നിന്ന് റിയാക്റ്റൻ എഴുതാൻ പറഞ്ഞാൽ രണ്ട് ഓക്സിജൻ മാച്ചുകളാണ് ബാക്കിയാ രണ്ട് കാരണം പരസ്പരം ഡബിൾ ബോണ്ട് കൊണ്ട് ചേര് ഡബിൾ ബോണ്ട് കൊണ്ട് എടുത്തു ജോയിൻ ചെയ്യും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഓസ്നോൾസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വന്നിട്ട് റിയാക്റ്റൻഡ് എഴുതാൻ പറഞ്ഞ പ്രോഡക്റ്റിലെ ഓക്സിജൻസ് അങ്ങ് മാച്ച അവിടെ പരസ്പരം ഡബിൾ ബോണ്ട് കൊടുക്കുക റിയാക്ട് വന്നിട്ട് പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞ റിയാക്ടനിലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കുക രണ്ട് സൈഡും ഓക്സിജൻ കൊടുക്കുക റിയാക്ഷെയ്താ പറഞ്ഞാൽ നേരത്തെ പോലെ കംപ്ലീറ്റ് ചെയ്തോണം മനസ്സിലായോ സംശയം ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഓസ്ണോളിസം എന്ന് പറഞ്ഞാൽ അല്ലേ പക്ഷെ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന ആണ് ഓസ്ണോളിസം മാർക്കോ ആന്റിമാർക്കോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഈ ചാർബ്ലൊരു ആണ് ഓസ്ണോളിസിസം ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഓസ്ണോളിസം മനസ്സിലായി കാണാൻ വിചാരിക്കുന്നത് ഇനി അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന ഡീറ്റെൽ ആയിട്ട് വന്നാൽ ഒരൊറ്റ റിയാക്ഷൻ പഠിപ്പിക്കുകയാണ് ഓക്സിഡേഷന് പ്രീവിയസ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബേസ് റിയേജൻറ്റ് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഞാൻ ക്വസ്റ്റിനൊന്ന് എടുക്കട്ടെ കേട്ടോ പ്രീവിയസില് ചോദിച്ച ക്വസ്നാണ് കേട്ടോ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഞാൻ എന്താണ് ഈ ബേസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ബേസ് റീജൻ എന്ന് പറഞ്ഞാൽ ബേസ് റിയേജൻറ്റ് ഓക്കെ വേറെ അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പൊട്ടാസിയം പെർമാങ്കനേറ്റിനെ പറയുന്ന പേരാണ് ബേസ് റീജൻറ് ഓക്കെ അക്വസ് അല്ലെങ്കിൽ ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ആരാടെ പൊട്ടാസ്യം പെർമാഗനേറ്റ് എന്ന് പറഞ്ഞാൽ കെ എം എൻ ഒ ഫോർ അവൻ്റെ അക്വസ് അല്ലെങ്കിൽ ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പൊട്ടാസിയം പെർമാങ്ങനേറ്റിനെ പറയുന്ന പേരാണ് ബേസ് റീജൻറ്റ് ഇവൻ സ്ട്രോങ് ഒരു ഓക്സിഡൈസിംഗ് ഏജൻ്റ് ആ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിംഗ് ഏജൻ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ ബേസ് റീജൻറ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ഈസ് ബേസ് റീജൻറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബേസ് ചെറിയൊരു എടുത്തു ആണ് ക്വസ്റ്റിനും പറയുന്നത് എങ്ങനെയാണ് ഈ തീന് ഓക്സിഡേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബേസ് ക്വസ്റ്റിൻത്തി ചേർത്ത് ഓക്സിഡേഷൻ നടത്തിയ ഈ ഞാൻ ബേസ് റീജൻ ആടേതു ആരാടേത് ബേസ് റീജൻ ഞാൻ പറഞ്ഞു ഈ ബേസ് റീജൻ ആക്ച്വലി ആരാണ് ാണ് ഈ അക്വ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിൽ ആര് കാണണം വാട്ടർ കാണണം അപ്പൊ ഇവിടെ ആരെഴുതി വാട്ടർ ഹെച്ചിട്ടു ഓക്കെ ഇനി സ്ഥലോണ്ടാണ് കെ എം എൻ ഫോർ അക്വ സൊല്യൂഷൻ ഈ കെമൊനഫോറിൻ്റെ പ്രത്യേകത പൊട്ടാസ്യം ബ്രഹ്മണിൻ്റെ പ്രത്യേകത ഇസ് സ്ട്രോങ് ഓക്സിഡൈ സിംഗിജൻ സോ വിച്ച് ക്യാൻ ഡൊണേറ്റ് നൈസൻറ്റ് അല്ലെങ്കിൽ ഫ്രീ ഓക്സിജൻ ആറ്റം ഈ കെമൊനഫോറിന് ഫ്രീ ആയിട്ടുള്ള അറ്റോമിക് സ്റ്റൈലിലുള്ള നൈസൻ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ ആറ്റിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നൈസൻറ്റ് ഓക്സിജൻ ആറ്റം എന്നുള്ളത് വെറും ഇങ്ങനത്തെ ഓക്സിജൻ ചില ആൾക്കാർ ഇങ്ങനെ എഴുതാറുണ്ട് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അറ്റോമിക് സ്റ്റൈലിലുള്ള ഓക്സിജൻ ആറ്റം ഫ്രീ ഓക്സിജൻ ആറ്റിനെ റിലീസ് ചെയ്തു കെമൊനഫോർ കൊടുക്കുന്നതാണ് ഈ ഓക്സിജൻ ഈ എച്ച് ടു എന്ന് പറഞ്ഞാൽ അക്കോസ് സൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ ആര് കാണും ഹെച്ച് ടു അക്കോസ് അല്ലെങ്കിൽ ഡയലൂട്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ലെടോ ഹെച്ച് ടോ കാണും ക്ലിയർ ഇനി അവിടുത്തെ ഓക്സിഡേഷൻ പറഞ്ഞുതരാം അപ്പം നമ്മളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ നിലവിൽ പോളത് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണുള്ളത് അതിൻ്റെ ആടേത് ആരൊക്കെയാണ് ഹെച്ച് ടു ഒയും പിന്നെ ഒരു ഓക്സിജനും സംശയമൊന്നുമില്ലല്ലോ ഈ ഹെച്ച് ടു ഒ എ ഞാൻ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഹെച്ച് ഓച്ച് എന്ന് എഴുതട്ടോ ഹെച്ച് ടു ഒ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഓച്ച് ഉണ്ട് ഈ എച്ചും ഈ ഓയും കൂടെ ചേരുമ്പോഴും അവിടെ ആരായിട്ടും മാറി അവിടെ ഒരു ഓച്ചായില്ലേ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ രണ്ടെണ്ണം കൂടെ ചേരുമ്പോൾ എത്ര ഓച്ച് ഉണ്ട് രണ്ട് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്കായി രണ്ട് സൈഡിലും ആരറ്റാച്ച് ചെയ്തു ഓ ഹെച്ച് അറ്റാച്ച് ചെയ്തു ഇതാണ് നിങ്ങൾക്ക് ഇടുന്ന പ്രോഡക്റ്റ് അപ്പം ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി രണ്ട് സൈഡിലും ആർ അറ്റാച്ച് ചെയ്തു സി എച്ച് ടു സി എച്ച് ടു ഓ ഹെച്ച് പിന്നെ വിളിക്കുന്ന പേര് ഈ അല്ലെങ്കിൽ സിംബ്ളി ഗ്ലൈക്കോൾ എന്ന് വിളിക്കുക പിന്നെ ഈ തെൻ വൺ ടു ഡയോൾ വിളിക്കാം അല്ലെങ്കിൽ സിംബിളി എന്നു വിളിക്കാം ഗ്ലൈക്കോൾ എന്ന് വിളിക്കാം വിളിക്കുക കോമൺ നീ ഐ യു പി എസ് സി നീമാരാണ് ഡൈ ഓൾ ഈ തെൻ വൺ ടു ഡൈ ഓൾ അല്ലെങ്കിൽ സിംബിളി കോമൺ ആയിട്ട് എന്ന് വിളിക്കാം ഗ്ലൈക്കോൾ എന്ന് വിളിക്കാം ഈ ക്വസ്റ്റ്യൻ തന്ന കാര്യം ഇത് പ്രീവിയസ് ഇവസ്റ്റൻ ആണ് കാരണം നമ്മൾ പ്രീവിയസ് ഇയറിൽ ഓസ്നോൾസ് ഉണ്ടല്ലോ ഓസ്ണോൾസിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി ആയിട്ട് കിടന്നൊരു ക്വസ്റ്റായിരുന്നു ഈ തീരെ ഓബ്സർവേഷൻ നടത്തിയാൽ കെ മൊനോ ഫോർ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആരാണ് ഗ്ലൈക്കോൾ മനസ്സിലായോ പ്രീവിയസ് പ്രീവിയസിലുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് റിക്സിലെ ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ എടുത്തു തന്നെ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആരാ ബേസ് റീജൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അല്ലെങ്കിൽ ഡയലൂഡ് സൊല്യൂഷൻ ഓഫ് കെ ഫോർ ആണ് ബേസ് റീജൻ ക്ലിയർ ആയോ സംശയമുണ്ടോ ശരി അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻ്റിൽ ഇടുക കേട്ടോ നോക്കിനി ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ ഇടുക ഓക്കെ ശരിയത് ഓക്കെ നീ ഈ വീഡിയോസ് ഇപ്പം പ്ലസ് വൺ എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറുകളിൽ നിങ്ങൾക്ക് വീഡിയോസ് ക്ലാസ് പോലെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇടുന്നത് ക്ലാസ് പോലെ വേണമെങ്കിൽ അങ്ങനെ എടുത്തു തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ക്ലാസ് പോലെ ഞാൻ ഇട്ട് തരും ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോസ് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ ബോക്സ് ഇടുക ഓക്കേ ശരി Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.